ഉഷാറാണല്ലോ. എന്തായാലും ഉഷാറാണ് ഉഷാറാണ്. അപ്പൊ അങ്ങനെ ഡിസ്റ്റിൽ ചെയ്ത ശേഷം നമുക്ക് എന്തായിരിക്കും ഔട്ട്കം കിട്ടുക എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം നമുക്കൊന്ന് അറിയണം അത് എന്താണ് ആയിരിക്കും അതിന്റെ ഔട്ട്കം കിട്ടുന്ന കാര്യം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അതിലേക്ക് കടക്കാൻ മുമ്പ് Welcome to my channel. I am Joby Wagner. എന്തായാലും നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ഒരല്പം കുടിച്ചു നോക്കാം സംഭവം. ഓക്കെ, ചേർസ്. സൂപ്പറാണ് കേട്ടോ. കേഫ് ബിയറിന്റെ കാര്യത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അത് അറിയാവുന്നുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ വാറ്റാൻ തോന്നുന്നില്ല, ഇത് കുടിക്കാനാ തോന്നുന്നത്. പക്ഷെ നമുക്ക് പരീക്ഷണം ചെയ്തല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മാജിക് കുക്കർ, അപ്പൊ ഇനി നമുക്ക് ഈ മാജിക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ബിയർ ഇതിലേക്ക് ഒഴിക്കാം. സാധാരണ ഒരു കുക്കർ പോലത്തെ തന്നെ ഒരു സംഭവമാണിത്. നമ്മുടെ ബിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാജിക് കുക്കർ ആണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ മാജിക് കുക്കർ ഉപയോഗിച്ചാണ് നമ്മൾ വാറ്റാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ മാജിക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ബിയർ ഇതിലേക്ക് ഒഴിക്കാം. സാധാരണ ഒരു കുക്കർ പോലത്തെ തന്നെ ഒരു സംഭവമാണിത്. നമ്മുടെ ബിയർ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ എന്താണ് മണം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ നമ്മൾ അടയ്ക്കാൻ പോവാണ്. അതായത് നമ്മൾ നമ്മുടെ കുക്കർ ഇതാ ഇതുപോലെ സ്റ്റവിലേക്ക് എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ രണ്ട് ഓസ് നമുക്ക് കാണാം. അതിലെ ഓരോ ഓസം ഈ ഒരു ഓസം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. പൈപ്പിലേക്ക് കണക്ട് ചെയ്ത ശേഷം നമ്മൾ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് ശരിക്ക് നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്ന ഈ ബിയർ ശരിക്ക് സാവധാനം ചൂടാവും. ചൂടായ ശേഷം നീരാവി ആയിട്ട് ഇതാ ഈ ഒരു പൈപ്പിൽ കൂടെ കയറി വരും. അതിനുശേഷം നീരാവി ഇതാ ഈ ഒരു പൈപ്പിൽ വരുമ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് വെള്ളം കയറ്റി വിടുന്നത്. അങ്ങനെ വെള്ളം തണുത്ത വെള്ളം ഇതിലേക്ക് വരുമ്പോൾ നീരാവി ഓട്ടോമാറ്റിക് ആയിട്ട് തണുക്കും. അങ്ങനെ തണുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എന്താണോ ഔട്ട്കം ആയിട്ട് വരുന്നത് അത് നമുക്ക് ഇവിടെ ശേഖരിക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് എടുത്തു വെക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടുന്ന് വരുന്ന ഈ കയറ്റി വിടുന്ന വെള്ളം നമുക്ക് കളയാൻ വേണ്ടിയാണ്, തിരിച്ചു കളയാൻ വേണ്ടിയാണ് ഈ ഒരു ഓസും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തായാലും ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്, അത് നമുക്ക് കാണാം. ചെറിയ രീതിയിൽ ഇറ്റിറ്റിറ്റിറ്റ് വരുന്നത് നമുക്ക് കാണാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സാവധാനം തിളച്ചു തുടങ്ങി. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറുതായിട്ട് വീഴുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബിയറിന്റെ ഒരു സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരല്പം കൂടി ആവട്ടെ, അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ സംഭവം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല തെളിനീര് പോലെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇനിയൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല തൂ വെള്ള തരത്തിലുള്ള സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് സ്മെല്ല് ചെയ്ത് നോക്കാം. തന്നെ നേരത്തെ നമ്മൾ അളവച്ച് നോക്കിയപ്പോൾ അതിന്റെ സ്മെല്ല് നല്ല ബിയറിന്റെ അതേ സ്മെല്ലായിരുന്നു പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു പ്രത്യേക ടിപ്പിക്കൽ ആയിട്ടുള്ള സ്മെല്ലാണ്, ഭയങ്കര ഹാർഡായിട്ടുള്ള സ്മെല്ലാണ് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ടയറൊക്കെ ഉരുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്യുന്നത്.
സോ ഇനി എന്താണെങ്കിലും ഇത്രയും വൃത്തികെട്ട സ്മെല്ലും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത് കുടിച്ച് ഒരു കാരണവശാലും ടെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇറ്റ്സ് നോട്ട് സേഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം ഇതിനകത്ത് ആൽക്കഹോൾ പെർസെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇത് കത്തിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അറിയാൻ പറ്റും ആൽക്കഹോളിൻ്റെ പെർസെൻറ്റ് പോലെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു പേപ്പർ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഒരുപാട് കത്തുന്നില്ല, എന്നാൽ ജസ്റ്റ് ദാ ഈ ഒരു പോർഷൻ നമുക്ക് ബാക്കിയും കൂടെ ശരിക്ക് ഒന്ന് മുക്കാം. എന്താ ജസ്റ്റ് ഒന്ന് കത്തുന്നുണ്ട്, കത്തിക്കുന്ന ആ സമയത്ത് ദാ നമുക്ക് മുക്കണ്ട, ജസ്റ്റ് ഒന്ന് വരുന്നുള്ളൂ, ഇനി മാത്രം ഒന്നുമില്ല, ജസ്റ്റ്. ഓക്കെ, ഇതുകൊണ്ട് പൊങ്ങി വരുന്ന നമുക്ക് കാണാം, കത്ത് നമുക്ക് കാണാം. നമ്മുടെ ബിയറിന്റെ ഔട്ട്കം, അതായത് നമ്മൾ വാച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ സാധനം കത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൽക്കഹോൾ ഇല്ല, ഒരു അല്പമൊക്കെ ആൽക്കഹോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം ബിയറിന്റെ അകത്ത് 6.5 അല്ലെങ്കിൽ 7 ആ റേഞ്ചിലാണല്ലോ വരാറുള്ളത്. ഇപ്പൊ നമ്മൾ മേടിച്ചേക്കുന്ന ഈ പ്രീമിയറിന്റെ അകത്ത് 4.5% ആണ് ആൽക്കഹോൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഡിസ്റ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു അല്പം കൂടി കൂടി കാണും എന്നതിന് അപ്പുറത്തേക്ക് കൂടുതലായിട്ട് ഒന്നുമില്ല എന്നുള്ളതായിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാനും പാടില്ല, അതോടൊപ്പം തന്നെ അതെടുത്ത് കുടിക്കുകയും ചെയ്യില്ല. കാരണം ഇതിന്റെ ഔട്ട്കം എന്താണ് വന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. വൃത്തിയായിട്ട ഒരു സ്മെല്ലും വൃത്തിയായിട്ട് ഒരു സംഭവം ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അവിടുത്തെ മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലുകൾ ദൂരേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലുകൾ.